നോട്ടുകൾ അസാധുവാക്കിയതിനുശേഷം ഡിസംബർ 10 വരെ കണക്കിൽപ്പെടാത്ത 3000 കോടി രൂപയുടെ സ്വത്താണ് രാജ്യവ്യാപകമായി കണ്ടെടുത്തത്. ആദായനികുതി വകുപ്പിന്റെ കണക്കനുസരിച്ച് ഇതിൽ 20% കർണാടകത്തിൽ നിന്നാണ്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എടുത്ത 48 കേസുകളിൽ 23 എണ്ണവും കർണാടകത്തിലാണ്. ബംഗളൂരുവിൽ നിന്നാണ് കണക്കിൽപ്പെടാത്ത പണവും സ്വർണവും ഏറെയും കണ്ടെടുത്തത്. ഏറ്റവും കൂടുതൽ കേസുകൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്നതും ഇവിടെ നിന്നാണ്. 500, 1000 രൂപ നോട്ടുകൾ അസാധുവാക്കിയ ശേഷം 2 ലക്ഷം കോടി രൂപയുടെ 2000 രൂപ നോട്ടുകൾ പൂഴ്ത്തിവെപ്പുകാരുടെ കയ്യിൽ അകപ്പെട്ടതായാണ് ആർബിഐയുടെ വിലയിരുത്തൽ. കർണാടകത്തിൽ നിന്നു മാത്രം കോടിക്കണക്കിന് രൂപയുടെ 2000 രൂപ കറൻസികൾ പിടികൂടിയിരുന്നു. കള്ളപ്പണം പുതിയ 2000 രൂപ കറൻസികളാക്കി മാറ്റുന്ന വൻ റാക്കറ്റ് ബംഗളൂരു കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നതായാണ് സിബിഐക്ക് ലഭിച്ചിരിക്കുന്ന വിവരം. നോട്ടുമാറലുമായി ബന്ധപ്പെട്ട് സിബിഐ രജിസ്റ്റർ ചെയ്ത കേസിൽ 13.61 കോടി രൂപ കണ്ടെത്തിയിരുന്നു. 12 സർക്കാർ ഉദ്യോഗസ്ഥരടക്കം 16 പേർ കേസിൽ അറസ്റ്റിലാവുകയും ചെയ്തിട്ടുണ്ട്. മാതൃഭൂമി ന്യൂസ്, ബംഗളൂരു.